നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വരുന്ന ഫെബ്രുവരി 21 ഈ സീസണിലെ MLS മത്സരങ്ങൾക്ക് തുടക്കമാവുക. ആദ്യ മത്സരം ലയണൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമിയുടേത് തന്നെയാണ്. റിയൽ സോൾട്ട് ലേക്കിനെയാണ് ഫെബ്രുവരി 21 നടക്കുന്ന മത്സരത്തിൽ ഇന്റർ മയാമി നേരിടുക. ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. എന്നാൽ അമേരിക്കൻ ലീഗിൽ ഇപ്പോൾ ചില പ്രതിസന്ധികൾ ഉടലെടുത്തിട്ടുണ്ട്. അതായത് അമേരിക്കയിലെ റഫറിമാർ ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ റഫറിമാരുടെ സംഘടനകളായ പ്രൊഫഷണൽ റഫറീസ് ഓർഗനൈസേഷൻ, പ്രൊഫഷണൽ സോക്കർ റഫറീസ് ഓർഗനൈസേഷൻ എന്നിവരാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. വേതന വർധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ ഒരു സമരത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. സമരം ആരംഭിച്ചതായിക്കൊണ്ട് ഈ ഓർഗനൈസേഷനുകൾ ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ ലീഗും റഫറിമാരും തമ്മിൽ 2019 അവസാനമായി ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചത്. ആ 4 കോൺട്രാക്ട് ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജനുവരി 15 അതിന്റെ കാലാവധി അവസാനിച്ചത്. പുതിയ കരാറിൽ റഫറിമാരുടെ സാലറി വർദ്ധിപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് സാലറിയുടെ കാര്യത്തിൽ മാറ്റം വരുത്താൻ അമേരിക്കൻ ലീഗ് അധികൃതർ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. സമരം ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അമേരിക്കൻ ഫുട്ബോൾ ഒരു ഗുരുതര പ്രതിസന്ധിയെ അഭിമുഖീകരിക്കും. MLS തുടങ്ങുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലീഗ് അധികൃതർക്ക് മുന്നിലുള്ള മറ്റൊരു ഓപ്ഷൻ വിദേശ റഫറിമാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്തെന്നാൽ അവർക്ക് വളരെയധികം ചിലവ് ഇക്കാര്യത്തിൽ വഹിക്കേണ്ടി വന്നേക്കും. ഖത്തറിലും സൗദിയിലും ഒക്കെ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് വിദേശ റഫറിമാരാണെങ്കിലും അതിന് വലിയ എക്സ്പെൻസ് ഉണ്ട്. അതിനേക്കാൾ ഗുണകരമായ കാര്യം അമേരിക്കൻ റഫറിമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഏതായാലും ഈ ഒരു പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ MLS ലീഗ് അധികൃതരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.